സിമ്പിളായിട്ടുള്ള ഒരു ഫോൾഡിങ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ബുക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടോ ഞാൻ വന്നേക്കുന്നത്. കുറെ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ, അത് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിനു മുമ്പ് ഇത് എന്താ സംഭവം എന്നുള്ളത് കണ്ടേ, അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് കേട്ടോ. ഒരു ബുക്ക് വെച്ചിട്ട്, ഇതൊരു പഴയ ഇയർ ബുക്ക് കേട്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഇതേപോലെ നമുക്ക് വെക്കാം, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. അതല്ല ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് ഈ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബുക്കായിട്ട് എടുത്തേക്കുന്നത്, ഇതൊരു പഴയ ഇയർ ബുക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, ഒരേ ഒരു കാര്യം മാത്രം ചെയ്യാനുള്ളൂ. ഇതേപോലെ ഫസ്റ്റ് പേജ് ഇതേപോലെ ഫോൾഡ് ചെയ്യുക, സെക്കൻഡ് പേജ് അതേപോലെ തന്നെ താഴ്ഭാഗം ഫോൾഡ് ചെയ്യുക, തേർഡ് പേജ് മുകൾഭാഗം ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പേജ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത പേജ് ഫോൾഡ് ചെയ്യുക. അതായത് ഒരെണ്ണം മുകളിൽ ഫോൾഡ് ചെയ്താലും ഒരെണ്ണം താഴേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഈ ഫുൾ ബുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പണ്ട് ചെറുതായിട്ടൊക്കെ ചെറിയതായിരിക്കുന്ന സമയത്തൊക്കെ ലോട്ടറി ഒക്കെ ഉണ്ട്, ലോട്ടറി ഇങ്ങനെ സ്ട്രാപ്ലർ ചെയ്തിട്ട് കുറേ കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതപ്പോൾ പകുതി ആയിട്ടുണ്ട് കേട്ടോ, പകുതി ആയിപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ബുക്കിൽ ഇപ്പോൾ ഒരു 800-900 പേജ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ നല്ല ഇതേപോലെ നമ്മളിങ്ങനെ കണ്ടോ, ഇങ്ങനെ എനിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേവ് പോലെയൊക്കെ വരും കണ്ടോ. നല്ല രസമായിട്ട് ഉള്ളൊരു ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അവർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു ക്രാഫ്റ്റിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്യാനോ ക്ഷമിച്ചിരുന്ന് ചെയ്യാനുള്ള ഒരിതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾഡിങ് ക്രാഫ്റ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പേജും കൂടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ബുക്കുകളുണ്ടാവില്ലേ, എഴുതി ബുക്ക്, എഴുതാത്ത ബുക്ക്, ഏത് ബുക്കായാലും കുഴപ്പമില്ല, നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എന്തായാലും കുഴപ്പമില്ല, നമുക്കതെടുത്ത് ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ പേജും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പേജും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോൾഡിങ് ടെക്നിക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായ എല്ലാവർക്കും? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും, നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കണം കേട്ടോ. ബുക്ക് എല്ലാ വീട്ടിലും കാണും, ബുക്കില്ലാത്ത വീടില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുക, എന്നിട്ട് അവർക്ക് ഫസ്റ്റ് ഇത് എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ബാക്കി അവർ ഫോൾഡ് ചെയ്തോളും. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.